ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മോർണിംഗ് വ്ളോഗ് ആയിട്ടാട്ടോ. ഇത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതാട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കാര്യം തന്നെ എന്നോട് വിട്ടുപോയിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞ ദിവസമുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇത് എന്നോട് അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് സൺഡേ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പം രാവിലെ എണീറ്റ് കുറച്ച് ലേറ്റായിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എണീറ്റപ്പോൾ തന്നെ ഞാൻ വേഗം തന്നെ മുറ്റമൊക്കെ നടിച്ച് വരാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ലാലിയേടനാണെങ്കിൽ നടക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ ലാലിയേടനൊക്കെ നടന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാട്ടാ വരാറ്. അപ്പം ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എന്ന് ചിക്കൻ കറിയൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചിക്കൻ കറിയുടെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ദിവസം എടുത്തുവെച്ച് വീഡിയോ ആയിരുന്നത്. അപ്പോൾ അതാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ചു വേഗം തന്നെ സാധനത്തിൽ നിന്ന് അവനുള്ളത് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ വന്നപ്പോൾ തന്നെ വേഗം കവറും കപ്പി പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് ചോക്കോ പോയി കേട്ടോ. അപ്പോൾ ഒരു ചോക്കോ പോയി വാങ്ങിയിരുന്നു. അപ്പോൾ ആ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, ലെഗോണും ഉണ്ട്, ബ്രോയിലറും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ച്, ഇതിൽ പാർട്സ് ഉണ്ടാവുമല്ലോ, മറ്റേ ചിക്കൻ്റെ പാർട്സ്, മുട്ടയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു മുളകിട്ട ടൈപ്പ് കറി ആക്കാമെന്ന് വിചാരിച്ചു രാവിലെ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പമാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ വെള്ളയപ്പത്തിന് കുറച്ച് ഗ്രേവി ടൈപ്പിൽ പാർട്സ് കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ വെള്ളയപ്പത്തിനുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളയപ്പം ചുടാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ അതിന് മുന്നായിട്ട് ചിക്കനൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കറി വെക്കാനുള്ളതും പൊരിക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടെന്ന് ഞാൻ പാർട്സ് ആദ്യം എടുത്ത് വെച്ചിട്ടോ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും നമ്മൾ ഇന്ന് തന്നെ എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ എന്താ സ്നാക്കോ കറിയൊക്കെ വെക്കാതെ വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ലെഗോൺ ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് പാർട്സൊക്കെ എടുത്ത് മാറ്റി കഴുകിയിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിനി ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വേവിക്കുന്നതിന് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇതിൽ കഴുത്തും അങ്ങനത്തെ ഒക്കെ ഉണ്ട്, അപ്പം കുറച്ച് വേവുണ്ടല്ലോ, അതുകൊണ്ട് രണ്ട് മൂന്ന് വിസിലാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും പച്ചമുളക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അരിഞ്ഞ് വെക്കാം. അപ്പോൾ അതാ ചട്ടിയിലാട്ടോ ഞാൻ ഈ പാർട്സ് കറി വെക്കുന്നത്. സാധാരണ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, നമ്മൾ സാധാരണ മുളകിട്ട് വെക്കൂലേ, അങ്ങനെ ഒരു ഇതിലാണ് വെച്ചത്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്, ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല നൈസാക്കി അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പാർട്സൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്.
ഇറക്കിയതിനു ശേഷം ഞാൻ അവിടെ വെള്ളയപ്പം ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. ഇങ്ങനെ പോലെ നമുക്ക് നന്നായിട്ടൊന്ന് വാടി കിട്ടണം. കുറച്ചൊന്ന് കരിഞ്ഞ ടൈപ്പ് ആവുമല്ലോ നമ്മൾ ചട്ടിയിൽ അടുക്കി പിടിച്ചിട്ട്, അതുപോലെ ആയി വരണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മളെ വെള്ളയപ്പം കൂടെ നന്നായിട്ട് തന്നെ ചുട്ട് കിട്ടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കിയിരുന്ന് ഇളക്കി കൊടുക്കട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയതിനു ശേഷം ഞാൻ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1.5 തക്കാളി ഇട്ട് എടുത്തിരിക്കുന്നത്. തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഉള്ളി, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറ്റിയെടുക്കാം. ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തുണ്ടാവും. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ കോഴി പാർട്സ് വേവിച്ചതുണ്ടല്ലോ അതിൻ്റെ വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കത് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിരിക്കുന്ന പാർട്സ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിരുന്നു കേട്ടോ. വെള്ളം എന്ന് വെച്ചാൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ചേർക്കുന്നത്.
അപ്പോൾ കുറച്ചും കയറി കുറവുള്ളതായി തോന്നി അതുകൊണ്ട് ചേർത്തതാണ് അപ്പോൾ നമ്മുടെ പാർട്സ് മുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഞാൻ പാർട്സ് വെക്കാൻ വേണ്ടി മുന്നേ ഞാൻ വരട്ടിയതിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അതുവരെ ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ വെള്ളയപ്പായ കേട്ടോ കുറച്ച് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആക്കിയത് അപ്പം ഞാൻ അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടോ നമ്മുടെ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ളോഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ രണ്ട് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നത് നമ്മൾ ടെറസൊക്കെ ക്ലീൻ ചെയ്ത് പെയിൻ്റ് അടിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തില്ലായിരുന്നോ അത് ഈ ദിവസം എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയൊരു വീട്ടിൽ മറ്റേ ദിവസം കാണാം ബൈ